നമസ്കാരം സിൽവർ ലൈൻ പദ്ധതിയുടെ തുടർ നടപടികളിൽ പിന്തുണ തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്ത് പുറത്തുവന്നു കത്തിനെ സംബന്ധിക്കുന്ന വിശദ വിവരങ്ങളെ കുറിച്ച് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന് കോടികളുടെ വരുമാനം കേരളയിൽ വരുന്നതിലൂടെ പല മാർഗങ്ങളിൽ ഉണ്ടാകുമെന്ന് ബോധ്യപ്പെടുത്താൻ സിൽവർ ലൈൻറെ അനുമതി തേടി അയച്ച കത്തിനോടൊപ്പം കേരളയിൽ തയ്യാറാക്കിയ റിപ്പോർട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ആറിനായിരുന്നു കത്തയച്ചത് പദ്ധതിക്കായി നൂറ്റി മുപ്പത് ലക്ഷം ടൺ നിർമ്മാണ വസ്തുക്കൾ വേണമെന്നും ഇത് റെയിൽവേ വഴി എത്തിക്കുമ്പോൾ കോടി രൂപ ചരക്ക് നീക്കത്തിനുള്ള ചാർജായി റെയിൽവേക്ക് ലഭിക്കുമെന്നും റിപ്പോർട്ടിൽ വാഗ്ദാനം ചെയ്യുന്നു സിൽവർ ലൈൻ വിരുദ്ധ സമിതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന കോട്ടയം പെരുവാ സ്വദേശി എം ടി തോമസിന് വിവരാവകാശ നിയമപ്രകാരം പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് മുഖ്യമന്ത്രിയുടെ കത്തും പദ്ധതി വഴി റെയിൽവേക്കുണ്ടാകുന്ന വരുമാനം സംബന്ധിച്ച അറുപത് പേജുള്ള റിപ്പോർട്ടും കൈമാറിയത് റിപ്പോർട്ടും പുറത്തുവിട്ടത് സിൽവർ ലൈൻ വരുന്നത് വഴി റെയിൽവേക്ക് നഷ്ടമല്ലാഭമാണ് ഉണ്ടാകുക എന്ന് റിപ്പോർട്ടിൽ കേരള സർക്കാർ വാദിക്കുന്നു ട്രെയിനുകളിലെ പതിനഞ്ച് പോയിന്റ് ഒൻപത് ശതമാനം യാത്രക്കാർ മാത്രമേ സിൽവർ ലൈനിലേക്ക് മാറുകയുള്ളൂ എന്ന് ഗതാഗത സർവേ പ്രകാരം പറയുന്നു ഹ്രസ്യദൂര യാത്രക്കാർ മാറുന്നതോടെ റെയിൽവേക്ക് ആ സീറ്റുകളിൽ ദീർഘദൂര യാത്രക്കാരെ കയറ്റി വരുമാനം ഉണ്ടാക്കാം കൂടുതൽ ദീർഘദൂര ട്രെയിനുകളും ഓടിക്കാം ഹൃദയക്കാർക്ക് സിൽവർ ലൈനിലേക്ക് മാറുമ്പോൾ ട്രെയിനുകളിലെ നിരക്കും കുറയും റോഡ് വഴി യാത്ര ചെയ്യുന്ന ഏറെ പേർ ആ ഒഴിവുകളിൽ ഒരു ജില്ലയിൽ ഒരു സ്റ്റോപ്പ് മാത്രമേ സിൽവർ ലൈനിലുള്ളൂ എന്നത് റെയിൽവേക്ക് ഗുണകരമാണ് സിൽവർ ലൈനിലെ യാത്രക്കാരെ മറ്റു സ്റ്റേഷനുകളിലേക്ക് റെയിൽവേയുടെ ട്രെയിനിൽ കയറ്റാം തിരുവനന്തപുരം മുതൽ തിരൂർ വരെ പുതിയ അലൈൻമെന്റ് ആണ് സിൽവർ ലൈനിൻ്റെത് ഇത്രയും പ്രദേശം റെയിൽ മേഖലയുടെ ഭാഗമായി മാറുന്നത് ഇന്ത്യൻ റെയിൽവേക്കും ഗുണം ചെയ്യും ഫീഡർ സർവീസുകൾക്കായി ഭാവിയിൽ ഇത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം തിരൂർ മുതൽ കാസർഗോഡ് വരെ നിലവിലെ റെയിൽവേ പാതയ്ക്ക് സമാന്തരമായാണ് സിൽവർ ലൈൻ പാത എന്നതിനാൽ ഈ മേഖലയിലെ നാൽപ്പത്തി രണ്ട് ലെവൽ ക്രോസുകളിൽ ആയിരത്തി നാനൂറ് കോടി രൂപ മുടക്കി കേരളയിൽ മേൽപ്പാലങ്ങൾ നിർമ്മിക്കും സിൽവർ ലൈൻ വരുന്നതോടെ കേരളം കാണാൻ കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്താൻ ഇന്ത്യൻ റെയിൽവേയെ ആശ്രയിക്കും കേരളത്തിൽ പൂർത്തിയാകുന്ന വൻകിട പദ്ധതികളുടെ ഗുണവും റെയിൽവേക്ക് കിട്ടും വിഴിഞ്ഞത്തും കണ്ണൂർ അഴീക്കലിലും തുറമുഖങ്ങൾ സജ്ജമാകുന്നതോടെ റെയിൽവേക്ക് കൂടുതൽ ചരക്ക് തീവണ്ടി ഓടിക്കാം വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് മാത്രം നടക്കുന്ന സംസ്ഥാനാന്തര ചരക്ക് നീക്കത്തിൽ മുപ്പത് ശതമാനമെങ്കിലും റെയിൽവേക്ക് ലഭിക്കുമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്